ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ചുമ ഒരുപാട് മരുന്ന് കുടിച്ചാലും മാറാതെ മാസങ്ങളോളം ഉള്ള ചുമല്ലേ, ആ ചുമക്കുള്ള നല്ലൊരു മരുന്നുമായിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ ഒരു 100 ഗ്രാം ചെറിയുള്ളി ഉണ്ട് എടുത്തിട്ട്. അപ്പോൾ ഇത്രയും ചെറിയുള്ളി എടുത്ത് നമുക്കതിൻ്റെ നീരാണ് എടുക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലുള്ള കനല്ലാത്ത തോലില്ലേ, അത് പൊളിച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇതിങ്ങനെ തോല് പൊളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പൊതിർന്നിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മേലുള്ള കട്ടില്ലാത്ത തോല് വേഗം തോല് പൊളിക്കുന്ന സമയത്ത് പോകുന്ന കിട്ടും. അതിന് നമ്മളിതാ ഇതുപോലെ തോലൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ തോല് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇത് നല്ലൊരു മരുന്നാണ്. നമ്മൾ എത്ര ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാലും ഏത് മരുന്ന് കുടിച്ചിട്ടും നമുക്ക് നിൽക്കണില്ല ചുമ എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ആശ്വാസം തന്നെയാണിത്. അപ്പോൾ നമ്മൾ ചെറിയുള്ളിൻ്റെ തോലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇനി നമ്മളെ വീട്ടിലുള്ള ഇഞ്ചി ഒക്കെ ചതക്കുന്ന ആ ചെറിയ വിരലില്ലേ, അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് ചതച്ചാലും മതി കേട്ടോ. മിക്സിയിലിട്ടിട്ട് ചതക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് അങ്ങ് അരിഞ്ഞു പോവാതെ ചതച്ചെടുക്കാനേ പറ്റുള്ളൂ. ഇതിലാണെങ്കിൽ നമുക്ക് അരിഞ്ഞു പോവാതെ ചതച്ചെടുക്കുക. അതാണ് ഇപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇത് ചതച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള നീരാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് ചതച്ചിട്ട് നമുക്ക് നീരെടുക്കാം. ഇങ്ങനെ മരുന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെറിയ മക്കൾക്കും കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് ഇടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചതച്ചെടുത്ത ഉള്ളി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഇട്ടുകൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അതും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിപ്പയിലുള്ള ഉള്ളിയുടെ നീര് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്താൽ ബാക്കിയുള്ള നീരും കൂടി നമുക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉള്ളിയുടെ നീരൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, കുരുമുളക് നന്നായി പൊടിച്ചു വെച്ച പൊടി. പിന്നെ 2 സ്പൂണ് തേന്, തേനും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ തേന് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം, വലിയവർക്കാണെങ്കിൽ തേന് കുറച്ച് മതി. അപ്പോൾ അതാ 2 സ്പൂണ് തേനാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചെറിയുള്ളിയും എരിവാണ്, കുരുമുളകും എരിവാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര വിട്ടുമാറാത്ത ചുമയാണെങ്കിലും ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതാ ഇത്രേ ഉള്ളൂ, ഇത്ര പണിയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.